ഹായ് ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നേക്കണ റിവ്യൂ വീഡിയോ ആയിട്ടല്ല, നിങ്ങൾക്ക് തമ്മിലേണ്ടപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ വന്നേക്കണ റിവ്യൂ വീഡിയോ ആയിട്ടല്ല, ഇന്ന് ഞാൻ കുറച്ച് പ്രോഡക്ട്സ് മേടിച്ച് നമ്മുടെ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് പ്രോഡക്ട്സ് മേടിച്ച്, അപ്പം അത് അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പം മൂന്ന് പ്രോഡക്റ്റ്സാണ് മേടിച്ചേക്കണത്. ക്യാമറ മേടിച്ച്, അതിന് വേണ്ട അക്സസറീസും കാര്യങ്ങളും മേടിച്ച്. അപ്പം ഫസ്റ്റ് നമുക്ക് ഏറ്റവും ചെറിയ പ്രോഡക്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് നമ്മുടെ മൈക്കാണ്, ഒക്കെയുള്ള സാധനങ്ങളൊക്കെ നീക്കട്ടെ. ഇത് ഞാൻ വാങ്ങിച്ച മൈക്രോഫോണാണ്. ഇതാണ് മൈക്രോഫോൺ. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയോനോ എന്ന് പറഞ്ഞ മൈക്രോഫോണാണിത്. നമ്മുടെ ഗോപ്രോയിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോഫോണാണ്. ഏകദേശം ഒരു 300 രൂപ റേഞ്ചിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു മൈക്കാണ്. വലിയ ബഡ്ജറ്റിലുള്ള മൈക്കൊന്നുമല്ല, അത്യാവശ്യം ഒരു ലോ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു മൈക്കാണ്. പക്ഷേ ഞാൻ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ മൈക്ക് മേടിച്ചത്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ക്യാമറയിലും സ്മാർട്ട് ഫോണിലും എല്ലാത്തിലും കണക്ട് ചെയ്യാം, കമ്പ്യൂട്ടറിലൊക്കെ കണക്ട് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് നമുക്കിത് തുറന്നു നോക്കാം, എന്തൊക്കെ പ്രോഡക്റ്റിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. അതൊരു പൗച്ചിലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ വന്നത്. ഒരു കാർഡുണ്ട്, ഒരു വെൽക്കം കാർഡാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ സൗണ്ടിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഒരു കാർഡുണ്ട്, എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കാർഡ് ആണ് വന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മൈക്ക് ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ ക്യാമറയിലോട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള പിന്നാണിത്. ഇതാണ് നമ്മുടെ മൈക്ക്. ഈ സംഭവത്തിൽ ഇത് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിലോട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു കോളറിൽ പിൻ ചെയ്ത് നോക്കാനായിട്ട് മൈക്ക്, ഇത് മൈക്ക് ഇവിടെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കോളറിൽ പിൻ ചെയ്ത് നോക്കാനായിട്ടുള്ളതാണ്. ഇത് നമുക്ക് യൂസ് വന്നില്ല, കാരണം നമ്മൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിലാണ് ഈ മൈക്രോഫോൺ വെക്കണതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ യൂസ് വന്നില്ല. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോപ്രോൻ്റെ മൈക്ക് കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്ററാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗോപ്രോൻ്റെ അഡാപ്റ്ററിന് പകരം മീഡിയ മോഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് തന്നെ. അതാണിത്. നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ മീഡിയ മോഡ്. നല്ല ക്വാളിറ്റി തോന്നണ പാക്കിങ്ങാണ് ഗോപ്രോവിൻ്റെ ഇന്ന് വന്നേക്കണത്. ഇത് ഞാൻ മേടിച്ചത് 6200 രൂപക്കാണ് ഞാൻ മേടിച്ചത് ഈ ഗോപ്രോവിൻ്റെ മീഡിയ മോഡ് എന്ന് പറഞ്ഞത്. നമുക്ക് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കാം. ഉള്ളിൽ ഇങ്ങനത്തെ ഒരു കവറിലാണ് സാധനം വന്നത്. ഗോപ്രോവിൻ്റെ മാനുവല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീഡിയ മോഡ് എന്ന് പറയണത്. ഇതാണ് മീഡിയ മോഡ്. ഇതിൻ്റെ ഉള്ളിൽ ഗോപ്രോ വെച്ചിട്ട് നമുക്ക് ഇവിടെ മൈക്ക് കുത്തിയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാണ്ട് തന്നെ ഇതിന് നമുക്ക് ഷോർട്ട് ഗൺ എന്ന് പറഞ്ഞാൽ മൈക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മൈക്കുണ്ട്, ഈ പുറകേലും മൈക്കാണ്. നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ വ്ളോഗിങ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല വോയിസൊക്കെ കിട്ടാനായിട്ട് ഈ സാധനം ഉപകരിക്കും. നമുക്ക് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഈ മൈക്ക് ഓണാക്കാൻ പറ്റും, ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് പറയുമ്പോൾ ഈ മൈക്ക് ഓണാക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാനായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെയാണ് തുറക്കണത്. ജസ്റ്റ് ഈ സംഭവം താത്ത തുറക്കുക, ഗോപ്രോൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഒരു HDMI പോർട്ടും വന്നിട്ടുണ്ട്, ഒരു സി ടൈപ്പ് പോർട്ടും വന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു മൗണ്ട് കാര്യങ്ങളും വന്നിട്ടുണ്ട്, അതിൻ്റെ തം സ്ക്രൂ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വന്നേക്കണത്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ മൈക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് മൈക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല ഗോപ്രോയിൽ. അതിന് വേണ്ടിയാണ് ഈ മീഡിയ മോഡ് എന്ന് പറഞ്ഞ സാധനം മേടിച്ചത്. അപ്പോൾ ഇതാണ് ക്യാമറ. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ. ഇനി നമ്മുടെ എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ പോണത് ഈ ക്യാമറ വെച്ചിട്ടാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് 12 MP ആണ്. നമുക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും.
സ്ലോ മോഷൻ 8x വരെ നമുക്ക് എടുക്കാം. ഹൈപ്പർ സ്മൂത്ത് വെർഷൻ 2.0 ആണ്. പിന്നെ ടൈം ലാപ്സും വെർഷൻ 2.0 ആണ് നമുക്ക് തന്നെ. പിന്നെ നമുക്ക് ലൈവായിട്ട് സ്ട്രീം ചെയ്യാം, 1080p നമുക്ക് സ്ട്രീം ചെയ്യാം. പിന്നെ ഫോട്ടോസ് എടുക്കാം, റോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ വോയിസ് കമാൻഡിൽ കൂടെ നമുക്ക് ഈ ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഈ അടിയിലത്തെ ഇത് പൊളിച്ചെടുക്കാം. അടിയിൽ നിന്നാണ് നമുക്കിത് ഓപ്പൺ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ക്യാമറ. ഫസ്റ്റ് എനിക്ക് ഗോപ്രോ ഇതിൽ നിന്ന് ഇടിച്ചെടുക്കാം. അപ്പം ഇതാണിത് ചെറിയൊരു ക്യാമറ. ഗോപ്രോ നമുക്ക് സൈഡിലേക്ക് ഇനി മാറ്റി വെക്കാം. എന്നിട്ട് ബോക്സിൽ എന്തൊക്കെ നമുക്ക് വന്നിട്ട് നോക്കാം. ബോക്സിൽ നമുക്ക് ഒരു അൺലിമിറ്റഡ് ഫുട്ടേജ് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ഗോപ്രോൻ്റെ സൈറ്റിൽ ഇത് ലോഗിൻ ചെയ്ത് ഇത് വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ഫോട്ടോസൊക്കെ ലോഗിൻ ചെയ്യാനുള്ളത്. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യണം, ക്യാമറ അതിൽ ക്യാമറയിൽ ബാറ്ററി എങ്ങനെ ഇടണം, അതിനുള്ള ചെറിയൊരു ഫോട്ടോ അടങ്ങുന്നൊരു ചെറിയൊരു കാർഡ്, പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കുറേ പേപ്പർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ഗോപ്രോൻ്റെ സ്റ്റിക്കർ കൂടെ വന്നുണ്ട്. പിന്നെ മാനുവൽ, അത് വലിയ ബുക്ക് തന്നെയുണ്ട്, നമുക്ക് ആവശ്യമില്ല. പിന്നെ വരുന്നത് നമുക്ക് ഗോപ്രോന് സി ടൈപ്പ് ചാർജിങ്ങാ വന്നത്, അതിൻ്റെ ഒരു കേബിളും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹെൽമെറ്റിൽ ഒട്ടിക്കാനുള്ള കറവ് മൗണ്ടും വന്നിട്ടുണ്ട് കൂടെ. പിന്നെ നമ്മുടെ ഗോപ്രോൻ്റെ ബാറ്ററി, ഇത്ര സാധനങ്ങളാണ് വന്നേക്കണത്, വേറെ ഒന്നുമില്ല, ഫുൾ എംപ്റ്റി ആണ്. ഇനി ജസ്റ്റ് നമുക്ക് ഈ ബാറ്ററിയെ കിട്ടുന്ന സംഭവം ഓണാക്കി നോക്കാം. ആദ്യം ഈ തം സ്ക്രൂ ഉരി നമുക്കിത് വേർപെടുത്താം. ഇനി വന്നേക്കണ മാഗ്നറ്റിക് ലെഗ്സ് വന്നിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിങ്ങോട് എടുത്താൽ മതി, അല്ലാത്ത സമയത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് നോക്കാം. ക്യാമറ ഓണായിട്ടുണ്ട്. 8 black എന്ന് നമ്മുടെ ഫ്രണ്ട് ഡിസ്പ്ലേയിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഗോപ്രോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓണാക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ മെമ്മറി കാർഡ് ഇട്ടല്ല, അതുകൊണ്ടാണ് കാണിക്കണത്. നമുക്കിതിൽ വീഡിയോ മോഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. നമുക്ക് പലതരത്തിലുള്ള മോഡുകൾ, സ്ലോ മോഷൻ, ടൈം ലാപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ക്യാമറയിലപ്പോൾ 4K ഷൂട്ട് ചെയ്യാം, 2.7K ഷൂട്ട് ചെയ്യുക, പിന്നെ 1080 ഷൂട്ട് ചെയ്യുക. 1080 നമുക്ക് 240 ഫ്രെയിം പെർ സെക്കൻഡ് വരെ ഇടാൻ പറ്റും. 2K ആയി കഴിയുമ്പോൾ നമുക്ക് 220 ഫ്രെയിം പെർ സെക്കൻഡ് വരെ ഇടാൻ പറ്റുള്ളൂ മാക്സിമം. 4K ആയി കഴിയുമ്പോൾ നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡാണ് മാക്സിമം ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലാണ് നമുക്ക് 1080 നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രെയിം പെർ സെക്കൻഡ് കിട്ടുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈപ്പർ സ്മൂത്തിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്തോരം പവർലി സ്റ്റെബിലൈസേഷൻ വർക്ക് ചെയ്യണം. ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് ഓൺ ചെയ്യുക, ഇതാകുമ്പോൾ ഓഫ് ചെയ്യുക. ഇതിലാണ് ഓഫ്, ഇത് ഓൺ. പിന്നെ ഇതെന്ന് പറയണത് ഹൈ, ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല സ്റ്റെബിലൈസേഷൻ ആയിരിക്കും. പിന്നെ ഇതിൽ കുറേ ഓപ്ഷൻസ് വന്നിട്ട് ടച്ച് റെസ്പോൺസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടച്ച് റെസ്പോൺസാണ് വന്നത്. ഞാൻ മീഡിയ മോഡ് കണക്ട് ചെയ്യണ കാണിച്ചറിയാം എങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ ഈ വിൻഡോ ഇത് ഊരിയെടുക്കണം. ഇത് ജസ്റ്റ് ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. എന്നിട്ട് മീഡിയ മോഡ് എടുക്കാം. മീഡിയ മോഡ് എടുത്ത് ഇത് തുറന്നു കഴിഞ്ഞിട്ട് ഗോപ്രോ നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് തള്ളിക്കയറ്റാം. ഈ പിന്ന് ഇതിൽ കറക്റ്റ് കയറുന്ന വിധത്തിൽ ജസ്റ്റ് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ സംഭവം അവിടെ ഇരുന്നു ഇനി ജസ്റ്റ് തിരിച്ച് ഇത് ലോക്ക് ചെയ്യുക. ഇത്രേ ഉള്ളൂ മീഡിയ മോഡിൻ്റെ പരിപാടി. ഇനി നമുക്ക് ഇവിടെ പവർ ഓൺ സ്വിച്ച് ഉണ്ട്, ഇവിടെ അഞ്ഞിക്കഴിഞ്ഞാൽ ഗോപ്രോ ഓൺ ആവും. അപ്പോൾ നമുക്ക് മീഡിയ മോഡ് കണക്റ്റഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാം.
ഇനി ഇതിൻ്റെ മൈക്ക് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും മൈക്ക്. ഈ രണ്ട് മൈക്കിൽ കൂടെ ആയിരിക്കും റെക്കോർഡ് ചെയ്യണത്. പിന്നെ നമ്മുടെ മൈക്ക് എക്സ്റ്റേണലിൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഇവിടെയാണ് മൈക്ക് എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യണത്. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കാര്യങ്ങളൊക്കെ ഇനി ഈ മൈക്കിൽ കൂടെ എടുക്കാൻ പറ്റും. അത് സെറ്റിങ്സിൽ വോയിസിൻ്റെ സെറ്റിങ്സ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്കിലോട്ട് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള മൈക്കിലോട്ട് മാനുവലി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം. ഇത് ഈ ഹെൽമെറ്റിൽ വെച്ച് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ നമ്മുടെ ക്യാമറ ഹെൽമെറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈക്കും കാര്യങ്ങളെല്ലാം നമ്മുടെ ഹെൽമെറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റിയും സ്റ്റെബിലൈസേഷനും പിന്നെ നമ്മുടെ മൈക്കിൻ്റെ ഓഡിയോ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ പറ്റും. ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1080p 60 ഫ്രെയിമിലിട്ടാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പം ഞാനിപ്പോൾ നമ്മുടെ ഹോർണറ്റ് 2.0 റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വീഡിയോ നമ്മുടെ ഈ ക്യാമറയുടെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്രോൾ തീർന്നു തോന്നുന്നു. പണി പാളി